Welcome to our new video. Welcome to our new video. ഇതാണ് എൻ്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റോഡ് പണി നടന്നതുകൊണ്ട് അവിടെയുള്ള പൊടികളൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അകത്തേക്കായിരുന്നു എല്ലാ പ്രൊഡക്റ്റും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പൊടികൾ നന്നായിട്ട് വന്ന് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ ആവശ്യമാണ് പിന്നെ ഇതാ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ വർക്ക് മാത്രമേ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമ്മൾ വന്നിട്ട് ഫെറോ സിമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഡോറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു മോഡുലാർ കിച്ചൻ കാണുന്നൊരു ഭംഗിയുണ്ടാവും ആ ഒരു രീതിയിലൊരു എന്താ പറയുക ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഒരു മോഡുലാർ കിച്ചൻ പോലെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ ജനവാതിലൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഇപ്പം ഒന്ന് കാക്കു പെയിൻറ്റ് ചെയ്യും പിന്നെ നമ്മൾ ചുമരും പെയിൻറ്റ് ചെയ്തിട്ടില്ല ചുമര് വന്നിട്ട് ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് ഇല്ല പിന്നെ അത് ആ ഗ്ലാസിൻ്റെ സ്റ്റാൻഡൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെയുള്ള ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങാൻ എനിക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു മൻസ്കിൻസ് ഒക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പെൻ ഹോൾഡറാണ് ആക്ച്വലി ഇത് പക്ഷേ അതിനകത്ത് ഞാൻ ക്യാൻഡിലാണ് ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ എവിടെയെങ്കിലും കുറച്ച് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ കയറ്റി വയ്ക്കും പിന്നെ ഇതാ ഈ ഒരു സ്റ്റോറേജ് നമ്മൾ കിച്ചണിലുള്ള ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതെനിക്കിഷ്ടമാണ് പക്ഷേ പല ആൾക്കാരും ഇത് ഇഷ്ടമല്ല എന്നൊക്കെ പറയാറുണ്ട് പിന്നെ കിച്ചണിൽ ഇങ്ങനെ പ്ലാന്റ്സ് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണെങ്കിലും അല്ലാതെ ഒറിജിനൽ പ്ലാന്റ് ആണെങ്കിലും ഒക്കെ വെക്കാൻ എനിക്കിഷ്ടമാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാട്ടർ ഡിസ്പെൻസറിനെ പറ്റിയിട്ട് ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഒരു പാത്രത്തിലോ ഒരു കുടുക്കയിലോ ഒരു കലത്തിലോ ഒക്കെ വെള്ളം വെക്കുന്നതിനെക്കാട്ടിലും ഒരു ഭംഗി ഇങ്ങനെ വെക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണിത് അതേപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നേഴ്സ് ഇത് കാക്കുവിന് ചായപ്പൊടി എവിടെ ഇരിക്കുന്നത് പഞ്ചസാര എവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് ഇങ്ങനെ പിന്നെ എഴുതി വെച്ച പാത്രങ്ങളാകുമ്പോൾ പിന്നെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അതേപോലെ തന്നെ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു സെറ്റാണ് ഇത് കേട്ടോ പിന്നെ ഇതൊന്നും ജസ്റ്റ് ഷോക്ക് വേണ്ടി വെച്ചതല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഇവിടെ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമുക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ നല്ല പാത്രങ്ങളൊക്കെ നമ്മൾ ഷോക്കേസിൽ എടുത്ത് വെക്കും എന്തിനാണ് ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് അതിൽ ഫുഡ് കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ആൾക്കാർക്ക് ചീത്ത പാത്രത്തിലോ അല്ലെങ്കിൽ പഴയ പാത്രത്തിലോ ഒക്കെ ഫുഡ് കൊടുക്കും അതെന്താ അവരത് അഡ്ജസ്റ്റ് ചെയ്തോളും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ നമ്മൾ നല്ല പാത്രത്തിലൊക്കെ ഫുഡ് സെർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കുന്നത് പോലെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെയും ഡെയിലി സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ ഇപ്പോൾ എന്താ പറയുക എനിക്കൊരു എനിക്കിഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അത് നല്ല പാത്രത്തിൽ സെർവ് ചെയ്യണം അത് അങ്ങനെ കഴിക്കണം നല്ല പാത്രത്തിൽ കഴിക്കണം അല്ലാതെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൂട്ടം മാറ്റി വയ്ക്കുക അങ്ങനെ എന്തോ എനിക്കത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ നാശമായി പോകും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നല്ലതൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഞാൻ ആലോചിക്കുന്നത് പ്രകൃതിയുടെ ഒരു നിയമമുണ്ടല്ലോ ഇപ്പോൾ ഒരു ഇലയാണെങ്കിലും അത് വാടി കൊഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവിടെ പുതിയൊരു ഇല വരും അതേപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ നാശമായി കഴിഞ്ഞാൽ പുതിയത് വാങ്ങാനുള്ള ഒരു വഴി നമുക്ക് ദൈവം കാണിച്ചു തരും അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ
പിന്നെ ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിലും നല്ല ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അത് അലമാറയിൽ മടക്കി വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ചീത്ത ബെഡ്ഷീറ്റ് വെച്ച് അതിൽ കിടക്കും. ഒരുപാട് പറഞ്ഞു കൊടുത്തു അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ എന്തോ ഓരോരുത്തരുടെ അത് കേടുവന്ന് പോവും എന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ. പിന്നെ ഇതാ ഇതൊരു ഗിഫ്റ്റിൻ്റെ ഇത് പൊട്ടിയതായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ക്യാൻഡിൽ സ്റ്റാൻഡാക്കി മാറ്റിയതാണ്. പിന്നെ ഇതും ഒരു ഗിഫ്റ്റ് പൊട്ടിയത് തന്നെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ തട്ടിക്കൊട്ടാൻ ഉള്ള സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്ത് പുറത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. എൻ്റെ ഗ്ലാസ്സിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആദ്യം പൊടി തട്ടിയതിന് ശേഷം പിന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുളക്കിയാണ് ചെയ്തത്. പിന്നെ ഇതാ ഇവിടെ കുറേ ട്രേകളുണ്ട് കേട്ടോ. ഈ ഒരു സെറ്റ് വെച്ചേക്കുന്നത് ഒരു ട്രേയിലാണ്, അതുപോലെ വേറൊരു ട്രേ. ഈ ട്രേകളൊക്കെ എൻ്റെ ആൻറ്റി തന്നിട്ടുള്ള ട്രേകളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാനും അമ്മയും എപ്പോഴും ആൻറ്റീനെ ഓർക്കാറുണ്ട്, ആൻറ്റി തന്നതാണെന്ന് പറയാറുണ്ട്. ഞാൻ അവിടെ അടുക്കള സെറ്റ് ചെയ്യുമ്പോൾ കാക്കു പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റം ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, പപ്പനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു വിൻഡോ അവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം രസമുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഏകദേശം മേലെ ഉള്ളതൊക്കെ തട്ടിക്കൊട്ടി കഴിഞ്ഞു. ഇനി താഴെയുള്ള സ്റ്റോറേജ് സ്പേസൊക്കെ ഒന്ന് തട്ടിക്കൊട്ടാനുണ്ട്. ഇപ്പോൾ ഒരു പെയിൻ്റ് അടിച്ച് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സമാധാനം. അത്യാവശ്യം വർക്ക് കഴിഞ്ഞു, മേലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വർക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ഫീലാണ്. പക്ഷേ താഴെ സ്റ്റോറേജ് സ്പേസൊക്കെ നോക്കുമ്പോൾ ആകെ ഒരു അഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി അതുങ്കോ സെറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കാണുമ്പോഴാണ് ഒരു സംതൃപ്തി ആവുള്ളൂ. കാക്കുങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് 1000 രൂപയാണ് കൂലി പെയിൻ്റ് അടിക്കാനെന്നൊക്കെ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ നിന്നേക്ക് ഞാൻ അടിക്കാം പെയിൻ്റ് അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് സംസാരിച്ച് അങ്ങനെ പെയിൻ്റ് അടിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾക്കൊണ്ട് പറ്റുന്ന പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അത് അതത്രയും നമുക്ക് സേവിങ്സ് ആണല്ലോ. നല്ല രസമുണ്ടല്ലേ. ഇപ്പോൾ ഫുള്ള് അവിടെ ആ സൈഡിലൊക്കെ വൈറ്റ് ആയപ്പോൾ മൊത്തത്തിൽ ഒരു ഒരു പ്രകാശം. കബോർഡ് കൂടെ സെറ്റ് ചെയ്താലേ സെറ്റ് ആവുള്ളൂ ഫുള്ള്. കബോർഡായിട്ടില്ലല്ലോ, നമ്മൾ ജസ്റ്റ് സ്റ്റോറേജ് സ്പേസ് നമ്മൾ ഓൾറെഡി ഫെറോ സിമെന്റ് വെച്ചിട്ട് ചെയ്തില്ലേ. ബജറ്റ് ഫ്രണ്ട്ലി കിച്ചൺ അല്ലേ. ആ കിച്ചനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരച്ചു. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നമുക്കൊരു മോഡുലർ കിച്ചൺ സെറ്റ് ചെയ്യാം അല്ലേ. ഒരു ഒറ്റ ലുക്കിൽ ഇതിന് ഡോറും കൂടെ വെച്ച് വന്നു കഴിഞ്ഞാൽ ഒറ്റ ലുക്കിൽ ചിലപ്പോൾ മോഡുലർ കിച്ചൺ ആയിട്ട് തോന്നും. പക്ഷേ സംഭവം മോഡുലർ കിച്ചൺ അല്ല അല്ലേ. നമ്മുടെ ബിഗ് ബോസത്തെ എന്താ പറയുക, ജാസ്മിൻ ജാഫർ ഇല്ലേ, അത് അവൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് അത്ര ഒറ്റ വീട് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവായിട്ട് വന്നിട്ട് വീട് വെക്കുന്ന പറഞ്ഞ നല്ലതല്ലേ. വീട് വെക്കല്ല, എന്നാലും സെറ്റ് ആക്കി സ്റ്റോറിയിൽ വെക്കാനല്ല പാട്. വീടിന്റെ ഉള്ളിൽ സെറ്റ് ആക്കി വൃത്തിക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡ്രീം ആക്കി എടുക്കാനാണ് പാട്. ഞാൻ അത് ചെയ്യണം എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട് പെയിന്റ് ചെയ്യാൻ. അതുകാരം ചെയ്യണം, എനിക്ക് തീരെ ഐഡിയ ഇല്ല, ഞാൻ ചെയ്യലോ. പെയിന്റർമാരും അപ്പൊ ജാസ്മിൻ ജാഫർക്ക് അതിന് തീർച്ചയായിട്ടും നല്ല കാര്യം പറയലോ. അക്കാര്യത് റെസ്പെക്ട് ഒക്കെ ഉണ്ടല്ലോ യൂട്യൂബില് സംഭവമായിട്ട് ചെയ്യണ കാരണം ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ അതിന്റെ ബിഗ് ബോസിത്തെ അതിന്റെ കളിക്ക് തീരിഷ്ടല്ലോ കാര്യം. ആളുടെ ഒരു ആളുടെ പെരുമാറ്റം റെസ്പെക്ട് ഒക്കെ നോക്കണ്ടേ. ചൂടാവല്ല, അവള് പറഞ്ഞൊന്നും ശരിയല്ല. അവള് കളിക്കണ കളി ശരിയല്ല. അപ്പൊ അണക്കൊരു ഒരാളെ ഇഷ്ടമുണ്ട്, അയാൾ എന്ത് തെണ്ടിത്തരം പറഞ്ഞാലും ഈ ഒരു കൂട്ടുക്കോ, അത് പാടില്ലല്ലോ. ഇഷ്ടമല്ല ഇഷ്ടമല്ല പുറത്തിറങ്ങി പറയാ ക്യൂട്ടാണല്ല. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സത്യം പറഞ്ഞല്ലേ എനിക്ക് ആ കോളൊന്നും തീരെ വിശ്വാസമായിട്ടില്ല. എന്താ വെച്ചാല് ശരിക്കും ബിഗ് ബോസിലെ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ
നമുക്ക് കേൾപ്പിക്കണം, പ്രേക്ഷകരെ കേൾപ്പിക്കണം എന്താ അന്ന് പറയണമെന്നൊക്കെ. ഇതൊന്നും കേൾപ്പിച്ചിട്ടില്ല. ഇത് അവരമ്മ എന്തൊരു പരിപാടിയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ പൊട്ടനാക്കുന്ന അംശയുണ്ട്. എന്താ സംഭവം മനസ്സിലായില്ല. അല്ലെങ്കിൽ അവക്ക് മാത്രമായിട്ട് അത്ര ഒരു പ്രയോറിറ്റി കൊടുക്കണത് അല്ലേ? അതെ, വേറെ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കി ചെയ്യാലോ. അത് മനസ്സിലായതുകൊണ്ടല്ലേ അവള് പെട്ടെന്ന് സംഭവം. ബാക്കി ഒരു വിധത്തിൽ വലിയ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. പക്ഷെ ഇവര് ഒന്ന് രണ്ട് ആൾക്കാര്, ഒന്ന് രണ്ടല്ല രണ്ടു മൂന്ന് ആൾക്കാർ, അല്ലാതെ അവിടെ ഒരു ദിവസം അവരുടെ കിന്നരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് മറ്റേ ജാസ്മിനേറ്റ് കമ്പനി ആയിരുന്നു. ബിഗ് ബോസ് തുടങ്ങിയിട്ടാകെ 12 ദിവസം. ആ പൊട്ടന ശരിക്കും കുറച്ച് പൊട്ടനാണ്. എന്തൊക്കെയാ പറയുന്നത്? ഓ ഇപ്പം എന്താ വെച്ചാൽ മെച്യൂരിറ്റി ആയിട്ടില്ല. ഇപ്പോൾ ഈ പെണ്ണുങ്ങളുടെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡിലാണോ? മീൻസ് ഒരു അവനൊരു നാലാളെ ഉണ്ടാക്കും, അവൻ ലീഡറായിട്ട് നിൽക്കൂലേ, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. ഇപ്പൊ അങ്ങനെ തോന്നി ഗംഭീരി. കുഞ്ഞാറ്റൊക്കെ അവിടെ മറ്റേ മാന്ത്രികദണ്ഡ കേട്ടിരിക്കണം. കുഞ്ഞാറ്റ പെയിൻ ഇട്ടാ മാജിക് സ്റ്റിക്ക്. കുഞ്ഞാറ്റേ മറ്റേ മുടിയല്ലേ, മുടിയൻ ഋഷി. ഋഷി അവന്റെ ക്യാരക്ടറൊക്കെ ഒന്ന് രണ്ട് ഇൻസിഡന്റിൽ നല്ല നല്ല വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ബിഗ് ബോസ് നിങ്ങൾ ആരെയും ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടം ആരാണ് ബിഗ് ബോസ് ആവുന്ന ഞാൻ സത്യം പറഞ്ഞ അപ്സര വന്നപ്പോ ഞാൻ ചോദിച്ച സീരിയലിലൊക്കെ ഉള്ള മാറ്റത്തെ അങ്ങനത്തെ ഒരാളാവുന്ന. പക്ഷെ അടിപൊളിയായിട്ട് അപ്സര അടിപൊളിയാണ്. വെറുതെ അങ്ങനെ ചിന്താഗതിയിൽ ആളല്ല തോന്നി. പക്ഷെ ആള് പ്രശ്നത്തിനൊന്നും വരില്ല, സംസാരിക്കുന്നു. പൊതുവെ ഇത്ര കാലമായിട്ടും ഫിലിമിൽ ഉണ്ടായിട്ടും ഒരു ആട് അങ്ങനെ ഒരാളുണ്ട് എന്ന് അറിയാറേ പോലും ചെയ്യാത്ത, ദൃശ്യം ഇറങ്ങുമ്പോ മാത്രം ആളെ നനക്കാൻ വെക്കും അത്രേ ഉള്ളൂ. അങ്ങനത്തെ മീൻസ് നല്ല ക്യാരക്ടർ, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ എന്താ പറയാ, ഇന്നലെ പറഞ്ഞ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പൊതു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനുള്ളിലുള്ള ആൾക്കാർക്ക് വരെ തോന്നുന്നില്ലേ. പിന്നെ മറ്റേ സിജ പറഞ്ഞില്ല അവിടെ അമൃതവേണിന്റെ രണ്ട് വാഴ വെച്ച അവിടെ കറക്റ്റ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമായി സത്യം. രണ്ട് വാഴകള് ജാസ്മി വെറുതെ ഒച്ചമിളി ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ശ്രദ്ധ നേടാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ തോന്നി. പക്ഷേ നെഗറ്റീവ് വന്നു വെച്ചിട്ട് അതൊന്നും അവരെ ബാധിക്കണ, ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെ ബാധിക്കണ കാര്യമല്ലല്ലോ. ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് എത്ര ആൾക്കാർ പോയി ബിഗ് ബോസിൽ നിന്ന് പോയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആകെ എന്താ പറയാ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പേളി മാണി അല്ല ആദ്യം തൊട്ട് പറയാ, പേളി അതൊന്നും കണ്ടില്ല. ഓ അതല്ലേ കാണണ്ടിരുന്നു. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ആ ലവ് ട്രാക്ക് എന്ന് പറയുന്ന സംഭവം, അത് അവര് അങ്ങനെ ട്രാക്കായിട്ട് വന്നതൊന്നല്ല. ഒരു ഇഷ്ടം നല്ല രസമായിരുന്നു കേട്ടോ, അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നല്ല നല്ല ബിഗ് ബോസ് ആയിരുന്നു. പിന്നെ ആരാ നല്ലത്? മണിക്കുട്ടൻ. മണിക്കുട്ടനൊക്കെ എവിടെ പോയാവൂലേ. ആ സെലിബ്രിറ്റി ആവല്ലേ. അതെ അവിടെ ഒതുങ്ങി പോവുകയാണ് സത്യം. ആകെ ഒന്നോ രണ്ടോ ആൾക്കാർ ചിലപ്പോ രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു. അതൊക്കെ നല്ല ആൾക്കാരായിരുന്നു. പക്ഷെ അവിടെ കാണാല്ലേ, അതല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു അതൊക്കെ. പിന്നെ അവര് ഇഷ്ടപ്പെടുന്ന വേറെ ആരായിരുന്നു ഓർമ്മ ഇല്ലാത്ത പേര്? ആ അതിൽ വന്ന ആൾക്കാരെ തന്നെ ഓർമ്മ ഇല്ല.
കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയുണ്ടായിരുന്നു? റോബിൻ. എന്തേ റോബിൻ എന്തെങ്കിലും കട്ടി അതായത് നിൽക്കുമ്പോൾ ചില സമയത്തൊക്കെ അടിപൊളി തോന്നും, ചില മിത്തം എടുത്തിട്ട് വെള്ളത്തിൽ കാണും. അങ്ങനെയല്ല, ബിഗ് ബോസിൽ വന്നിട്ട് എന്താ പറയുക, പെട്ടെന്ന് ഇപ്പം ദിൽഷയൊക്കെ അധികം ആരും അറിയാത്ത ആൾക്കാരായിരുന്നു. കുറേ ഷോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഡാൻസർ ആണെങ്കിലും ഒക്കെ അധികം ആൾക്കാർ അറിയില്ലായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്ന് അവരെയൊക്കെ ലൈഫൊക്കെ മാറിയത്. ബിഗ് ബോസ് സമാധാനം എന്നെ വിളിക്കണ്ടേ, വെറുതെ പോകാൻ പറ്റൂലല്ലോ. കൊടുത്താൽ മതി, ഞാനൊന്നുമില്ല. ഞാനൊക്കെ പോയി, ഞാൻ ഫസ്റ്റ് വീക്കിൽ തന്നെ ഔട്ടേ വരും. എനിക്ക് അങ്ങനെ തല്ലുകൂടിട്ടോ അല്ലെങ്കിൽ മറ്റേ കുതന്ത്ര തന്ത്ര തന്ത്രം ഒന്നും അറിയില്ലടാ. മനസ്സിലായോ? ഞാൻ പാവാണ് അല്ല കുഞ്ഞാറ്റ്. അങ്ങനെ സംസാരിക്കാനും ഇപ്പൊ ജാസ്മിനൊക്കെ ഇങ്ങനെ അലറി വിളിച്ച ആൾക്കാരുടെ സംസാരിക്കില്ലേ, അങ്ങനെ ഒന്നും സംസാരിക്കാന്ന് എനിക്ക് അറിയില്ല. എന്നിട്ട് പറയ് ബാക്കി. ബാക്കി എന്ത്? പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുത്, ഡിസ്റ്റർബ് ചെയ്യല്ലേ. നിങ്ങൾക്കൊരു എന്താ പറയുക, നേരം പോക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാൻ വന്നേ. അപ്പൊ അങ്ങനെ ബിഗ് ബോസ്, അങ്ങനെ ശരി. ഇപ്രാവശ്യത്തെ ആൾക്കാരൊക്കെ കൊറേ, ഇപ്പൊ ഫസ്റ്റ് വീക്ക് ഫുള്ള് ജാസ്മിനെയും എന്താണ് ഗ്രിബി, എന്താണ് അച്ഛൻ്റെ പേര്, ഗബ്രിനെയും കാണിച്ച് കാണിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഉള്ളത് തന്നെയാണ് അറിയുന്നില്ല അല്ലേ. ശരിക്കും ശ്രീത്തു അവരൊക്കെ നല്ല ചില വീഡിയോസൊക്കെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഷോർട്ടായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടൊക്കെ കാണില്ലേ, അപ്പോൾ ശ്രീതുവിൻ്റെ ഒക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവലുണ്ട്. നല്ല നല്ല രസമുള്ള ആൾക്കാരാണ് തോന്നുന്നത്. ഇവരെ മാത്രം വെറുതെ ഫോക്കസ് ചെയ്തിട്ട് ആൾക്കാരെ വെറുപ്പിക്കാറ്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൻ്റെ ഇപ്രാവശ്യത്തെ മെയിൻ ലക്ഷ്യം ജാസ്മിനെ വെറുപ്പിച്ചെടുക്കുക തന്നെ. വേറെ ആൾക്കാരെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് റോബിനെ വെറുപ്പിച്ചെടുക്കുക അല്ലേ. അല്ല കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമല്ലേ. അതെ, നല്ല രസം. അല്ലല്ല, ഓ രണ്ട് അടി ഒരു കോംബോ നല്ല രസം. കുറച്ചൊരു ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാ. ഞാൻ ബിഗ് ബോസ് പോയി കഴിഞ്ഞാല് ഞാൻ അങ്ങനെ ചൂടാവാന്നറിയോ. ചൂട് അങ്ങനെ അങ്ങനെ അതിലുള്ള ആൾക്കാര് മറ്റെന്താണ് സാഹചര്യം. നിങ്ങൾക്ക് ചൊറിയാനും അറിയില്ല, ചൂടാവാനും അറിയില്ല, പിന്നെ നിങ്ങൾ പോയിട്ട് എന്താ കാര്യം? ഇതിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ ചൊറിയാൻ അറിയണം അല്ലെങ്കിൽ ചൂടാവാൻ അറിയണം. ഇത് രണ്ടു പേരെ നിങ്ങൾ പോയിട്ട് എന്താ കാര്യം? അതിൽ പാട്ടുകാരങ്ങനെ ആരും പോയിട്ടില്ല. ആ ഫസ്റ്റത്തെ സീസണിലായിട്ട് ഏതൊരു പാട്ടുകാരുണ്ട് ഇപ്പോൾ. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ നമുക്ക് അല്ലേ. ചിക്കു ചിക്കു ജ്യൂസ് അടിക്കും, നല്ല ക്ഷീണിച്ചല്ലേ. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാക്കു തന്നെ ചിക്കു ജ്യൂസ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഇന്ന് ഇന്നെ പെയിന്റ് അടിക്കാൻ സഹായിച്ചാണ് കുഞ്ഞട്ടിക്ക്. അടക്ക് നോക്കൂലിയാണ്. ഞാൻ അടുക്കള വൃത്തിയാക്കിയല്ലോ അയ്യാ. ഞാൻ നേരത്തെ ൂ ഇന്ന് കഴുകല എന്റെ ഡ്യൂട്ടി. അങ്ങനെ ഇന്ന് പറ്റുന്ന പോലെയൊക്കെ കാക്കു പെയിന്റ് അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രിയ. ബൈ ബൈ.